ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കായ ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 4 വലിയ സ്പൂൺ കടലമാവ് എടുക്കുക. പിന്നെ അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുക. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മൾ എത്ര കായ എടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കടലമാവ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 സ്പൂൺ ദോശമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കായബജിക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ നോക്കണം. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മിക്സിങ് നിർത്താം. ബാറ്റർ നല്ലോണം ലൂസും നല്ലോണം ടൈറ്റും ആവരുത്. ഈ ഒരു പരുവാണ് അതിന് വേണ്ടത്. നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കായ എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി നുറുക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ കായ എടുത്ത് ഈ ബാറ്ററിൽ മുക്കി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്കത് വറുത്ത് കോരി മാറ്റാം. അപ്പം നമ്മളുടെ കായ ബജി തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.